ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഓക്കെ, എസ്സേ ക്വസ്റ്റനായിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റനായിട്ടൊക്കെ ചോദിക്കുന്ന, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കുറിച്ചാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഓഫർ ചെക്കിംഗ് അക്കൗണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഓണേഴ്സ് ആൻഡ് പേഴ്സണൽ ലോൺസ്, സേവിങ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ്. അതായത് പേഴ്സണൽ ലോണുകൾ, സേവിങ്സ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്, അതേപോലെ അക്കൗണ്ട് ചെക്കിങ്, ഇതൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ബാങ്ക്സ് ക്യാൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ എ ഷോർട്ട് പീരീഡ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എന്താണ് ഷോർട്ട് പീരീഡ് ഡെപ്പോസിറ്റുകൾക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഷോർട്ട് ടേം ലോൺസൊക്കെ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന ഒരു ലോണാണ്, ഒരു ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ബട്ട് റീസെൻ്റ്ലി ദ കൊമേഴ്ഷ്യൽ ബാങ്ക് എക്സ്റ്റെൻഡ് ദെയർ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ടു മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഫിനാൻസ്. പക്ഷേ റീസെൻ്റ് ആയിട്ട് എന്താണ് ഷോർട്ട് ടേം ലോണുകൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ബാങ്കുകളൊക്കെ ഇപ്പം എന്താണ് മീഡിയം ആൻഡ് ലോങ് ടേം ബാങ്കുകളൊക്കെ ഫിനാൻസൊക്കെ കൊടുത്തു തുടങ്ങി. കാരണം അവരുടെ നിലനിൽപ്പും അവരുടെ ഡെവലപ്മെൻറ്റ്സൊക്കെ എന്താണ് മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് ഷോർട്ട് ടേം കൊടുത്തിരുന്ന, ഷോർട്ട് ടേം ലോണുകളൊക്കെ കൊടുത്തിരുന്ന ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇപ്പം എന്താണ് മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ ബാങ്കുകളാണ്. ഒന്ന് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ. ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത് എന്താണ്? ദീസ് ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇറ്റ് മെയിൻലി മീൻസ് the requirement of medium and long term financial needs of industrial concerns. Industrial concerns adayathu velli velli industrygalde manufacturing service industrygalde okke endana medium and long term financial requirements okke meet cheyanum avarku kadam kodukkanum avarku financial services provide cheyanumulla ബാങ്കുകളാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. ഇപ്പം ഐ ഡി ബി ഐ, ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ബാങ്കാണ്. അതുപോലെ എന്താണ് ഇൻഡസ്ട്രീസിന് കടം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങുന്ന ബാങ്കുകളെയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത് അഗ്രികൾച്ചറൽ ബാങ്കാണ്. അഗ്രികൾച്ചർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ അറിയാം, എന്താണ് അഗ്രികൾച്ചർ പർപ്പസസിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് അഗ്രികൾച്ചർ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് അഗ്രികൾച്ചർ ബാങ്ക്സ് ആർ ഫോംഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ്. കോപ്പറേറ്റീവ് ബേസിലാണ് സാധാരണ അഗ്രികൾച്ചർ ബാങ്കുകൾ ഫോം ചെയ്യുന്നത്. അതായത് ഒരു പ്യുവർലി പ്രൈവറ്റും അല്ല, എന്നാൽ സർക്കാർ കൺട്രോളിലിരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സിസ്റ്റത്തിലാണ് മിക്കവാറും എല്ലാ കൺട്രീസിലും അഗ്രികൾച്ചർ ബാങ്കുകൾ ഫോം ചെയ്യുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ബാങ്ക്സ് സച്ച് ആസ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഒന്ന് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും ഉണ്ട്. അതായത് അഗ്രികൾച്ചർ ലാൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളും, നേരെ മറിച്ച് അഗ്രികൾച്ചറും മറ്റു എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ്. ഇനി നാലാമത്തേതായത് ലോക്കൽ ഏരിയ ബാങ്കുകളുണ്ട്. എന്താ ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഏരിയ ബാങ്ക്സ് വർ സെറ്റപ്പ് ആസ് പെർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കീം അനൗൺസ്ഡ് ഇൻ ഓഗസ്റ്റ് 1996. 1996 ഓഗസ്റ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം സെറ്റപ്പ് ചെയ്തതാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ പ്രൈവറ്റ് ബാങ്ക്സ് കൺസീവ്ഡ് ആസ് ലോ കോസ്റ്റ് സ്ട്രക്ചർ വിച്ച് ഷുഡ് പ്രൊവൈഡ് എഫിഷ്യൻറ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ സർവീസ് ഇൻ എ ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ഏരിയയിൽ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കൊണ്ടോട്ടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താണ് ഏരിയ ചില ഏരിയകൾ മാത്രം അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രം ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് അവർക്ക് എഫിഷ്യൻ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോ കോസ്റ്റ് സ്ട്രക്ചറൽ ബാങ്കുകളെ വിളിക്കുന്ന പേരുകളാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത്. സ്മോൾ പ്രൈവറ്റ് ബാങ്ക്സ്, ഓക്കെ, പ്രത്യേകം ഓർമ്മിക്കണം. സ്മോൾ പ്രൈവറ്റ് ബാങ്ക്സ് കൺസീവ്ഡ് ആസ് ലോ കോസ്റ്റ് സ്ട്രക്ചർ, ഓക്കെ, അതാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത്. അഞ്ചാമതായി പറയുന്നത് എക്സ്ചേഞ്ച് ബാങ്കുകളാണ്. എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ഡീൽസ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സ്പെഷ്യലൈസ് ഇൻ ഫിനാൻസിങ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡ് അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് അതായത് ഫോറിൻ കറൻസിയുമായി ഡീൽ ചെയ്യുന്ന ബാങ്കുകളെയാണ് എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിങ് ഫോറിൻ ട്രേഡ്.
പ്രധാനമായിട്ടും അവരുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തായിട്ട് സേവിങ്സ് ബാങ്ക്സ് ആണ്. സേവിങ്സ് ബാങ്ക്സ് എന്ന് പറയുന്നത് ദീസ് ബാങ്ക്സ് ആർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് വിച്ച് മൊബിലൈസ് ദ സേവിങ്സ് ഓഫ് പീപ്പിൾ. അതായത് ആൾക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ എക്സസ് ആയിട്ട് വരുന്ന ഫണ്ടുകൾ അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് ഫണ്ടുകളൊക്കെ എന്താണ് മൊബിലൈസ് ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളെയാണ് സേവിങ്സ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സേവിങ്സ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ. അതായത് എന്താണ് ആൾക്കാരുടെ സേവിങ്സ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവിങ്സ് ബാങ്ക്സുകളുള്ളത്. ഏഴാമത്തത് സെൻട്രൽ ബാങ്കുകളാണ്. സെൻട്രൽ ബാങ്ക് പിന്നെ നമുക്കറിയാം എന്താണ് രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും റെഗുലേഷൻസ് കൺട്രോൾ ചെയ്യുന്നതാരാണ് സെൻട്രൽ ബാങ്കാണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബാങ്കിങ് ആൻഡ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക്, അതായത് നമ്മുടെ ആർ ബി ഐ. ഓക്കെ, എവറി കൺട്രി ഹാസ് എ സെൻട്രൽ ബാങ്ക്. എല്ലാ രാജ്യത്തിനും എന്തുണ്ടാവും, സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. ഇറ്റ് ഈസ് ദ ലീഡർ ഓഫ് ഓൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് കൺട്രി. എല്ലാ ബാങ്കുകളുടെയും ലീഡറാണെന്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് റെഗുലേറ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവൈഷൻ ഓഫ് ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തെ എന്താണ് മോണിറ്ററി ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ സൂപ്പർവിഷനും അതിൻ്റെ കൺട്രോളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ് ഈ സെൻട്രൽ ബാങ്കുകളാണ്. എട്ടാമത്തായിട്ട് വേൾഡ് ബാങ്കാണ്. വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു രാജ്യമല്ല, മൊത്തം രാജ്യങ്ങൾക്കുള്ള കടം കൊടുക്കുന്ന ബാങ്കുകളെയാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അതായത് രാജ്യം, അതായത് ആ ബാങ്കിലെ മെമ്പർ കൺട്രികളായിട്ടുള്ള ലോകത്തിലെ മൊത്തം രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഈ വേൾഡ് ബാങ്കിൽ മെമ്പറായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്ന ഷോർട്ട് ആൻസറൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ദ വേൾഡ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർ ഫോംഡ് ഇൻ 1944. ചിലപ്പോൾ ഓൺവേർഡിന് ചോദിക്കും വേൾഡ് ബാങ്ക് ഫോം ചെയ്തത് ഏത് വർഷമാണ്. അപ്പോൾ 1944 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നെയിമിലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് നോൺ ആസ് വേൾഡ് ബാങ്ക്സ്. അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് അതായത് IMF ആൻഡ് ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് IBRD എന്ന് പറയുന്നത്. IBRD ചിലപ്പം ഫുൾ ഫോം ചോദിക്കും, എന്താണ് IBRD? ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് IMF എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതായത് അത് രണ്ടും എന്താ നോക്കാം. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട് ടു ഓവർകം ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ്. അതായത് രാജ്യത്തിലെ എന്താ പറയുക, മൊത്തത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മറികടക്കാൻ, അതായത് ചിലപ്പം ഗോൾഡിൻ്റെ പ്രൊപ്പോർഷനായിട്ട് കടമെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രാജ്യങ്ങൾ കടമെടുത്തിട്ടുണ്ടാവും, ആ രാജ്യം കടമെടുത്ത ബാങ്കുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം, അതാണ് അത് റെഗുലേറ്റ് ചെയ്യുന്ന ഷോർട്ട് ടേം ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ടിങ് ദ വോർ ഡാമേജ്ഡ് എക്കണോമീസ് ആൻഡ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. അതായത് യുദ്ധം കാരണം നശിച്ചു പോയ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള അതായത് വളരെ കുറഞ്ഞ വളർച്ചയുള്ള രാജ്യങ്ങൾ, അത് തീരെ ഡെവലപ്മെൻറ്റ്സ് ഇല്ലാത്ത രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്യാനുമുള്ള എന്താണ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ്. ആ പേര് തന്നെയുള്ള അർത്ഥമുണ്ട്, റീകൺസ്ട്രക്ഷൻ. ഒരു വാർ കഴിഞ്ഞ് വീണ്ടും ആ രാജ്യം റീകൺസ്ട്രക്ട് ചെയ്യാൻ ഫണ്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നത്, അതാണ് IBRD എന്ന് പറയുന്നത്. ലാസ്റ്റ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ദ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർമലി റെഫേർഡ് ടു ആസ് ദ ബ്രിക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ആദ്യമായി പഴയ പേര് ബ്രിക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നാണ്. ഇറ്റ് ഈസ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓപ്പറേറ്റഡ് ബൈ ദ ബ്രിക്സ്. മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ പല മേഖലയിൽ ഡെവലപ്മെൻറ്റ്സിന് സഹായിക്കുന്ന ഒരു ഭാഗമാണ് ബാങ്കാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ബാങ്കിൽ പഠിക്കാനുള്ളത്. അത് നിർബന്ധമായി പഠിക്കുക, കാരണം ഇത് സ്ഥിരമായി ചോദിക്കുന്ന എസ് സി ടൈപ്പ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഷോർട്ട് ടേം ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു പാർട്ടാണ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.